ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടി. മെഴുക്ക് പുരട്ടി എന്ന് പറയും, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. ഉപ്പേരിയാണ്. അപ്പോൾ ഈ കോമ്പിനേഷനിൽ നിങ്ങൾ ഉണ്ടാക്കി കാണില്ല, പയറും പിന്നെ ഞാൻ അതേപോലെ നീളത്തിൽ പയറിങ്ങനെ നീളത്തിൽ നുറുക്കിയിട്ട് വെക്കുന്നുണ്ട്. അതേ ഷേപ്പിൽ തന്നെ ഉരുളക്കിഴങ്ങും രണ്ടെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ചോറിന്. അപ്പോൾ ലഞ്ചിനൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന, ഇതിലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ അളവ് പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ പാന് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് ഒഴിക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഒരര ടീസ്പൂണ്. ഇത് ഞാനൊരു പിടി പയറാണ് എടുത്തിരിക്കുന്നത്, രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും. അപ്പോൾ ആ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതും കറിവേപ്പില, പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചതും ഇതാണ് ഇടണത് കേട്ടോ. അധികം പയർ മാത്രമോ പയർ കയപ്പയ്ക്ക അങ്ങനെയൊക്കെയാണ് അധികം കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതൊന്ന് വളർന്നു വന്നിട്ടുണ്ട്. തീയ് ഞാൻ ലോയിലാണ് വെച്ചിരിക്കണത് കേട്ടോ, എന്നുവെച്ചാൽ മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ്. ഇപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. തീ ലോ ആക്കിയതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ടു, അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിൽ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളകാണ് ഇടണം കേട്ടോ. പച്ചമുളക് മുളക് പൊടിയൊന്നുമല്ല, ചതച്ച മുളക് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോട്ടെ. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പയറും ഉരുളക്കിഴങ്ങും. ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളത്തിൽ ഇട്ടിച്ചിരുന്നു, പൊടുത്തതാണ്. അല്ലെങ്കിൽ കറുത്തപ്പം ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി ഇട്ടു, ഉപ്പ് കൂടടാം, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഈ എണ്ണയിൽ കടന്നാൽ തന്നെ നന്നായി മൂത്ത് മുരിഞ്ഞ് വരണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. നല്ലൊരു മിക്സ് ഇതാക്കിയതിന് ശേഷം ഇത് അടച്ച് വെക്കണ്ടേ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം എടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് വേവിക്കേണ്ടി വരും. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. വെള്ളം വല്ലാതെ ചേർക്കാതെ നമ്മളിങ്ങനെ ഇളക്കി 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 ഇതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറിയുടെ കളറും തന്നെ നഷ്ടപ്പെടുക. ഒന്നും കൂടി വയ്ക്കാം. ഇപ്പോൾ അത് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൂട്ടോ. നല്ല എളുപ്പത്തിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ്. അപ്പം ഇനി എളുപ്പത്തിലുള്ള വേറൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.